പുതിയ കാലഘട്ടത്തിലും മന്ത്രവാദവും ആഭിചാരകർമ്മങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്നു. ഇലന്തൂർ ഒരു ഓർമ്മയായി നിലനിൽക്കുകയാണ് തിരുവനന്തപുരം പള്ളിക്കൽ മടവൂരിൽ നടന്ന മന്ത്രവാദത്തിന്റെ കഥയുടെ പിന്നാമ്പുറങ്ങൾ. തിരുവനന്തപുരം സ്വദേശിയായ മന്ത്രവാദിനി എത്തി നിരവധി കുടുംബങ്ങളിൽ നിന്നും ലക്ഷങ്ങളും സ്വർണവും തട്ടിയെടുത്ത കഥയാണ് പറയുന്നത്. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം തിരുവനന്തപുരം ജില്ലയിലാണ്, മടവൂരാണ്, പള്ളിക്കൽ മടവൂരാണ് നിൽക്കുന്നത്. എന്റെ അടുത്തൊരു ചേച്ചി നിൽപ്പുണ്ട്, ലീല, മടവൂർ സ്വദേശിയാണ്. മടവൂർ വാർഡിലെ കോളച്ചിറ വീട്ടിലെ ലീല ചേച്ചിയാണ്. നമ്മളിപ്പോ ഈ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. എന്റെ പിന്നിൽ കാണുന്നത് ഒരു മന്ത്രവാദി വന്ന് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. ഇവിടെ പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ ഇതിനകത്തെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ രമ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ എത്തി ഇവരെയൊക്കെ വശീകരിച്ച്, ഇവർക്കൊക്കെ ദോഷങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഈ 21-ാം നൂറ്റാണ്ട് കഴിഞ്ഞിങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ആളുകളെ വിശ്വസിപ്പിച്ച് പണം ഉണ്ടാക്കുന്നുണ്ട്. ഒരു 3-4 വീട്ടുകാരെ പറ്റിച്ച് അവരുടെ വീട്ടിലെ സ്വർണവും അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളും, പശുവിനെയും ആടിനെയും കോഴിയും എല്ലാം വിൽപ്പന നടത്തി. എത്രയാ ചേച്ചി കൊണ്ട് പൈസ? ഒരു പൈസ ആയിട്ട് 183,000 രൂപ. 183,000 രൂപ പറ്റിച്ചുകൊണ്ട് പോയ മന്ത്രവാദിനെ തിരക്കി നടക്കുകയാണ് ഇവര്. പക്ഷേ പൈസയും തിരിച്ചും സ്വർണവും കൊണ്ടുപോയിട്ടുണ്ട്. 183,000 രൂപയും 10 പവന് സ്വർണം. അപ്പോൾ നമ്മൾ പറയുന്ന ഇങ്ങനെയുള്ള മന്ത്രവാദികൾ, ഭയങ്കര സുന്ദരിയായ ഒരു യുവതിയാണ് ഈ രമ്യ എന്ന് പറയുന്നത്. കിടക്കാനിട്ടിരുന്ന വീടിനകത്ത് ദേവിയുടെയും പൂജാ ദ്രവ്യങ്ങളും വിളക്കും അതും ഇതും കരിങ്കാളി എല്ലാം പ്രതിഷ്ഠിച്ച് പൂജ നടത്തി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വൻ തട്ടിപ്പാണ് നടന്നിട്ട്. ഇവരിപ്പം ഫോൺ വിളിച്ചെടുക്കത്തില്ല, നമ്മൾ വേറെ ഫോൺ വിളിച്ചു നോക്കി എടുക്കുന്നില്ല. എന്നാലും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഈ ചേച്ചി തന്നെ പറയും. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ മടവൂർ പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പേരെ പൈസ തട്ടിപ്പാണ് മന്ത്രവാദം. അതുപോലെ തന്നെ നമ്മൾ തിരുവനന്തപുരമൊക്കെ പറഞ്ഞ കണക്ക് ഇതുപോലെ ഒരുപാട് മന്ത്രവാദങ്ങളൊക്കെ നടത്തി, ഒരുപാട് തട്ടിപ്പുകൾ നടത്തുമ്പോഴും അന്വേഷണങ്ങളൊക്കെ അന്നേരം നടക്കുന്നേ ഉള്ളൂ. എന്തൊക്കെയാലും ഈ ചേച്ചി കാര്യങ്ങളൊക്കെ പറയും. അതുപോലെ തന്നെ പള്ളിക്കൽ പോലീസ് സ്റ്റേഷന് കേസ് കൊടുത്തിട്ട് ഇതുവരെ ഒരു കാര്യമായിട്ടില്ല. മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, ഇത്രയും പേരുടെ പരാതി സ്വീകരിച്ച് 183,000 രൂപയും 10 പവനും ഒക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയ രമ്യ എന്ന മന്ത്രവാദിയെ തിരക്കി ആരും പോയില്ല. ഇപ്പൊ അവർ എവിടാണെന്ന് അറിയുന്നത്, നെടുമങ്ങാട് സ്വദേശിയാന്ന് പറയുന്നു. എന്തൊക്കെയാലും ഇവരിങ്ങനെ കറങ്ങി നടന്ന തട്ടിപ്പ് നടന്ന ഒരു സംഘത്തിലെ അംഗമാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ നമ്മൾ പോലും ഫോൺ വിളിച്ചിട്ട് ആ ഫോൺ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാണ്. എന്തൊക്കെയാലും അവരുടെ പടം സഹിതം നമ്മൾ പ്രസിദ്ധീകരിക്കും. ഇലന്തൂര് തന്നെ നരബലിയുടെ കാര്യമൊക്കെ നമുക്കറിയാം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അപൂർവം ചിലതൊക്കെ പുറത്തു വരുന്നുള്ളൂ. എന്തൊക്കെയാലും നമുക്ക് ആ മന്ത്രവാദത്തിന്റെയും മന്ത്രവാദത്തിന് ഒരുക്കിയിരിക്കുന്ന കാഴ്ചകളും അതുപോലെ അതിന്റെ മറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞു നോക്കാം. ഈ മന്ത്രവാദം നടത്താനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് ദോഷങ്ങളുണ്ട്, എങ്ങനെയാണ് ഇവരെ ഇവിടെ വന്ന് പെടുന്നത്? പെടുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ മൂത്ത ചേച്ചി ആര്യനാട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ചേട്ടൻ ചേട്ടന്റെ നെടുമങ്ങാട് ആര്യനാട്, ചേട്ടന്റെ വീട് ആര്യനാടാണ്. അപ്പൊ ഈ ചേട്ടന്റെ വീടിന്റെ അടുത്താണ് ഇവള് ഈ രമ്യ എന്ന് പറയുന്ന സ്ത്രീ വാടകയ്ക്ക് താമസിച്ചിരുന്ന മക്കളുമായിട്ട്. അപ്പൊ ആ ഒരു പരിചയത്തിന്റെ പേർത്ത് ആണ് ഈ രമ്യ ഇവിടെ വന്നത്. അപ്പൊ ചേട്ടൻ ഇവിടെ വന്നിട്ട് 2 കൊല്ലത്തോളമായി. അപ്പൊ അതിനുശേഷം ഇവള് അവിടെ നിന്ന് വീട് മാറി നെടുമങ്ങാട്ട് പോയി. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് പിന്നെ ഇവള് ഈ രമ്യ തിരക്കി ഇവിടെ വരുന്നത്. അന്ന് വന്നതിന്റെ അന്ന് മക്കളാരും ഇല്ലായിരുന്നു. ഒറ്റയ്ക്ക് വന്നിട്ട് 2-ാമത് വന്നപ്പോഴാണ് ഇവള് 2 കൊച്ചുങ്ങളെയും കൊണ്ടുവന്ന് തള്ളേനെയും കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരാഴ്ച നിന്നോട്ടെന്ന് എന്റെ ചേച്ചിയോട് ചോദിച്ചു. വെക്കേഷൻ അല്ലേ, ഒരാഴ്ച ഇവിടെ ഇവിടെയൊക്കെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് അങ്ങനെ വന്ന് നിന്നതാണ്. അങ്ങനെ നിൽക്കാനൊരു ഇടവും കൊടുത്ത് പിന്നെ ഇവിടെ ഇത്തിരി ചേച്ചി ആയിട്ട് ഇത്തിരി വാക്ക് ഇറക്കുമൊക്കെ ആയി. അങ്ങനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് 3-ാന്ന് വീണ്ടും കയറി വന്നു. ഇതേക്കണം എന്തൊരു മന്ത്രം ചെയ്തുകൊണ്ട് ഇവിടെ കയറി വന്നെന്ന് അറിഞ്ഞുകൂടാ. അതോടുകൂടിയാണ് നമ്മളെല്ലാം അതിനെ ഇതില് മന്ത്രവാദത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഇത് ദോഷങ്ങളുണ്ട്, അത് ചെയ്ത് തീർത്തില്ലെങ്കിൽ നിങ്ങൾ 3 പേര് രക്തം ചേർത്തിച്ച് മരിക്കും, നിങ്ങളെ വെള്ള പുതപ്പിക്കണോന്ന് ചോദിച്ച്. മന്ത്രവാദിനിയാണെന്ന് അറിഞ്ഞത് ഇവിടെ വന്നതിന് ശേഷം എല്ലാ പതിരാളിയെ കണക്കുകള് നെറ്റി കൂടെയും കണ്ണി കൂടെയൊക്കെ ബ്ലഡ് ഇങ്ങനെ പൊട്ടി. അത് നമ്മള് നേരിട്ട് കാഴ്ച കണ്ടതാണ്. കണ്ടതിന് മാജിക് ആണോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, അതിനെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നെറ്റി പൊട്ടി രക്തം ഇങ്ങനെ പോണതും കണ്ണി കൂടെ 2 കണ്ണിൽ ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നതും നമ്മൾ കണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ധരിപ്പിക്കുകയായിരുന്നു, നിങ്ങൾക്ക് ദോഷങ്ങളുണ്ട്, അത് ചെയ്ത് തീർത്തില്ലെങ്കിൽ നിങ്ങൾ ഓരോന്ന് ഓരോന്ന് ഈ മണ്ണിൽ വീണ് ചാവും മരിക്കുമെന്ന് പറഞ്ഞു. ആ അത് കേട്ടപ്പോ ആദ്യമായിട്ട് എന്റെ കൊച്ചിനെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷമാണ്
പിന്നെ ചേച്ചിയും ചേട്ടനെയും ഒക്കെ പറഞ്ഞത്. മന്ത്രവാദത്തിന് വേണ്ടിയിട്ട് പണം ഒരുപാട് കൊടുത്തു. മളെ പണം ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ്, പൈസ ഒന്നും നമ്മളെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് പറഞ്ഞ് നന്നായക്കാലിയൊക്കെ നിൽക്കുകയില്ലേ, അതിനെയൊക്കെ വിറ്റാലും നിങ്ങൾക്ക് പൈസ സ്വരൂപിക്കാൻ നാളെ വേണമെങ്കിൽ നിങ്ങൾക്ക് പണം വന്ന് ചേരും. ഇത്രയും പെട്ടെന്ന് ഈ ദോഷങ്ങളെ തീർത്ത് എടുത്താൽ നിങ്ങൾക്ക് നാളെയും എല്ലാരെയും കാണാം. അതെല്ലാം ഞാൻ മാത്രമല്ല, ഇവിടെ ഉള്ള ആണും പെണ്ണും മൊത്തം വിശ്വസിച്ചു. നമ്മള് ദൈവത്തിന്റെ വിശ്വാസമുണ്ട്, പക്ഷേ ദൈവത്തിന് നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ചേച്ചിമാരും ചേട്ടനും ഇവരെല്ലാരും അതിൽ വീണു പോയെന്നുള്ളതാണ്. പുറത്തുനിന്ന് രണ്ടുപേരും പൈസയും സ്വർണ്ണവും ഒക്കെ മേടിച്ച് അത് ഇതുവരെയും തിരിച്ചു. അവര് കിടന്ന് ചോദിക്കും, തരാം തരാം എന്ന് പറയുന്ന മേടിച്ച സമയം മുതല് ഒരു പണോടെ നിങ്ങളെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് എത്ര രൂപ പോയിട്ടുണ്ടോ, അത് മൊത്തം തിരിച്ചു തരാനുള്ള ഒരു പിന്നെ ഇതെനിക്കുണ്ട്. ഞാൻ അത് തിരിച്ചു തന്നിരിക്കും. മന്ത്രവാദിയെ തിരക്കി പോയി, തിരുമ്പങ്ങാത്ത് വാടക വീട്ടിൽ പോയി തിരക്കി. അവിടത്തെ അവിടെയുള്ള അയൽവക്കക്കാരുടെ ഒക്കെ തിരക്കിയപ്പോഴത്തേക്ക് പറയുന്ന എന്താണെന്ന് വെച്ചാ, അത് രാത്രി വരും, ആ ദിവസം എന്തൊക്കെ അനുഗ്രഹം പൂണ്ട് വാരി വലിച്ച് അങ്ങോട്ട് എറിയുന്നു ഇങ്ങോട്ട് എറിയുന്നു എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ എന്നാ ഇങ്ങോട്ട് വരാനും സമ്മതിക്കില്ല. ഇതൊക്കെ ഇവിടെ ഇതെല്ലാം പെടുത്തി വെച്ചിട്ടാണ് നമ്മളെ മൂവ നേരത്താണ് നമ്മളിവിടെ വിളിച്ചു വരുത്തി. നമുക്ക് എന്തൊക്കെ ചരടും കരുത്തില് എലസ് കയ്യില് പിന്നെ ചരടും ഒക്കെ കെട്ടി ഞങ്ങളെല്ലാം അതിന് ഇവിടെ നിന്ന് കുരുതുരാ കൊണ്ടുപോണത്. കൊണ്ടുപോയി കൊടുങ്ങല്ലൂര്, ആദ്യം കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂര് ഇവിടെ ചെയ്യാനുള്ള പൂജ ഇവിടെ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് അവര് ഒരു കാറുണ്ടായിരുന്നു, ഇന്നോവ കാറ്, 10-14 പേരുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് പോവാൻ ഈ കാറിനകത്ത് എല്ലാം കൂടെ ഇടിച്ചവെങ്കിയാണ് ഇവിടുന്ന് പോയത്. കൊടുങ്ങല്ലൂര് പോയി അവിടെ തീർക്കാനുള്ള പൂജയാണെന്നും പറഞ്ഞു കൂടെ കൊണ്ടുപോണതാണ്. രണ്ടു ദിവസത്തിനകത്ത് വെച്ച് തിരിച്ച് കൊടുങ്ങല്ലൂരും പളനിക്കും പോയിട്ട് തിരിച്ച് ഇവിടെ വരാമെന്നും പറഞ്ഞ് പോയ. കൊണ്ടുപോയിട്ട് നേരെ കൊടുങ്ങല്ലൂര് പോകണമെന്ന് പറഞ്ഞിട്ട് പോയ ഇത് പിന്നെ അവിടെ പോയില്ല. നേരെ പളനിക്ക് വെച്ച് പിടിച്ച് ഇവിടെ അവിടെയൊക്കെ ചുറ്റി കറങ്ങിയിട്ട് നേരെ പിന്നെ ആറ്റാങ്കര പള്ളിയിൽ. എത്ര ദിവസം? 2-3 ദിവസത്തെ യാത്ര ഉണ്ടായിരുന്നു. ഈ ഇന്നോവ വാടകയ്ക്ക് നിങ്ങളെല്ലാം പൈസ കൊണ്ടാണ് പോകുന്നത്? നമ്മൾ അവളെ രമ്യയുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ചെലവായിട്ടില്ല. നമ്മള് ഈ സ്വർണങ്ങളും പിന്നെ ഈ 183,000 രൂപ കയ്യിലിരിക്കയില്ലേ, ഇതെല്ലാം കൊണ്ടാണ്. അതാ നമ്മളെ കയ്യിൽ 1 രൂപ പോലും വെച്ചേക്കാതെ തന്നെ ഇല്ല, നമ്മളെ അങ്ങ് വിറ്റ് കൊടുക്കില്ല. നമ്മളെ മനസ്സെല്ലാം മാറിപ്പോയി. എത്ര മാസമായി? ഇപ്പം മെയിലാണ് ഇത് നടക്കുന്നത്. കേസ് കൊടുത്തിട്ട് നമ്മള് ജൂലൈയിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് പോലും ഒരു അന്വേഷണം വന്നിട്ടില്ല ഇതുവരെ. ഒരു അന്വേഷണം പള്ളിക്ക് പോലീസുകാര് തിരക്കി വന്നിട്ടില്ല. ഒരു ദിവസം 1-2 പേര് ഇവിടെ വന്നിട്ട് അവര് വന്ന് നോക്കിട്ടൊക്കെ പോയതല്ലാതെ അവര് പിന്നെ ഒരു അന്വേഷണത്തിന് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇത് വിളിച്ചിട്ടില്ല. ഞങ്ങള് ഈ പിന്നെ ഈ കേസ് കൊടുത്ത് എന്തായി സാറേ, പരാതി തന്നിട്ട് എന്തായി, ഹൃദയം പിടികൂടിയാ എന്ന് വെച്ചപ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് എന്റെ അടുത്ത് ചോദിച്ച പള്ളിക്കടുത്ത CSR എന്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങള് പിന്നെ കയ്യിടുന്ന മുതലും കൊടുത്തിട്ട് നിങ്ങള് എന്തായെന്ന് ചോദിച്ചാ അവള് ഇവിടെ എങ്ങും ഇല്ല, തമിഴ്നാട് ലൊക്കേഷൻ, ആന്ധ്രാപ്രദേശ് ലൊക്കേഷൻ ഇവിടെയൊക്കെ ആണ്. ഞാൻ അങ്ങനെ ചോദിച്ചു, സാറിന്റെ ചോദിച്ചു, ഏ സാറേ ഈ ലൊക്കേഷൻ കാണിക്കുന്നത് ഫോണ് ആ പ്രതി ഇവിടെ നിന്നും കൊണ്ട് ഫോണ് അവിടെ ആരെയെങ്കിലും കയ്യിൽ കൊടുത്താൽ ലൊക്കേഷൻ അവിടെ എല്ലി കാണിക്കുള്ളൂ. സാറ് എന്തുകൊണ്ട് ഈ ചുറ്റുപറ്റ എന്നാ പ്രതി ഇവിടെ ഉണ്ട്, രമ്യ ഇവിടെ തന്നെ ഉണ്ട്, ഈ വർക്കല ഏരിയയിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഇതുപോലും ഞങ്ങളെ കയ്യിലെടുക്കായില്ല. രാഷ്ട്രീയമായ ഇടപെടലൊന്നും ഇല്ല. ഇതുവരെയൊക്കെ ആയിട്ട് ഈ മടവൂർ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് മടവൂർ പഞ്ചായത്ത് മെമ്പറായിട്ട് പിന്നെ പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും എല്ലാം ഒന്നാണ് നമ്മളെ വാർഡ് മെമ്പർ. എന്താണെന്നൊന്ന് വിളിച്ചു ചോദിക്കാനാ പിന്നെ ഇത് വന്ന് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നൊരു ചോദ്യം ഇതുവരെ വന്നിട്ടില്ല. ഈ അയലോക്കത്തുള്ള ആൾക്കാർ പോലും നമ്മളെ കണ്ട മുഖം തിരിഞ്ഞ് നടക്കുന്ന കുനിഞ്ഞു നോക്കി നമ്മളെന്തോ നമ്മളെ മന്ത്രവാദത്തിന്റെ പേര് വന്നത് കൊണ്ട് നമ്മൾ എന്തോ ഉടമായ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഇത് ധാരണയിലാണ് ഇവരെല്ലാം. നമ്മൾ ഈ 3 വീട്ടുകാരും ഒറ്റപ്പെടുത്തിയാണ് ഈ നാട്ടിൽ നാട്ടുകാരും ഈ അയലോക്കോ എല്ലാവരും ഇന്ന് നമ്മളെ കാണുന്നത്. ഇതൊക്കെയാണ് രമ്യ ചെയ്തു വെച്ച ദുർമന്ത്രങ്ങൾ ചെയ്തു വെച്ചിട്ട് നമ്മളെയും കൊണ്ട് ഇവിടുന്ന് നാട് വിട്ടത് തന്നെ. അപ്പൊ ഈ മന്ത്രവാദത്തിന്റെ പേരിൽ നമ്മള് പെട്ടുപോയതാണ്. പൂജ ഇവള് ഇവിടെ തന്നെ ആയിരുന്നു, പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾ പോയി എന്ന് പറഞ്ഞ് നമ്മളെ അടുപ്പിക്കൂലായിരുന്നു. ഇതിനകത്ത് എന്താണ് കാട്ടിക്കൂട്ടി വെക്കണേന്നുള്ളത് 2-3 ദിവസം മാത്രമേ നമ്മളത് കാണിച്ചിട്ടുള്ളൂ. ഇവിടെ ഈ നെറ്റ് ചെയ്യുന്നതാ ഇവിടുന്ന് ഈ സാധനം ഇവിടെ വന്നപ്പോ നമ്മൾ ആ വീട്ടിൽ നിൽക്കുകയായിരുന്നു. ഈ സാധനം കരിങ്കാടി വന്നെന്നും പറഞ്ഞുകൂടി നമ്മളെ വിളിച്ച് പുള്ളരി വിളിച്ച് ഞങ്ങൾ വന്നപ്പോ ഇങ്ങനെ കണ്ണീരിന്റെ 2 സൈഡിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുന്നു.
അതുപോലെ നെറ്റീന്ന് ഇവിടുന്ന് നെറ്റീന്നും അതേ കണക്ക് ഒഴുകുന്നു, രക്തം ബ്ലഡ് എങ്ങനെയാണോ അതേ കണക്ക് തന്നെ ഇങ്ങനെ ഒഴുകുന്നു. അത് കണ്ട് നമ്മളും പേടിച്ചുപോയി. പോവാൻ നേരത്താണ് ഈ കാണുന്ന മൊത്തം സാധനങ്ങളും മേടിച്ച് കൂട്ടി ഇതേ കണക്ക് പൂജ ഇവിടെ ഇതേ വിളക്കൊക്കെ കത്തിച്ച് പൂജ ഇവിടെ നടത്തിയില്ല. അന്ന് പൂജ നടത്തണമെന്ന് പറഞ്ഞിട്ട് പൂജ നടത്തിയില്ല. ഇവിടെ നിന്ന് ഇതെല്ലാം കൊണ്ട് നമ്മളെ ഒരുക്കിക്കൊണ്ട് ഇവിടുന്ന് പോയത് ഒരു റൂം ബലം പ്രയോഗിച്ച് അവള് ഇതിനകത്ത് നമ്മളെ തുലയ്ക്കാൻ വേണ്ടിട്ട് വന്ന് കയറിയതാണ്. നമ്മള് കയറി കിടക്കാൻ ഒരു ഇടം വന്ന് ചോദിച്ചപ്പം കൊടുത്തു എന്നുള്ളൊരു തെറ്റ് നമ്മൾ ചെയ്തു പോയി. എനിക്കുള്ള 43,000 രൂപയും ഒരു പവനും, പിന്നെ എന്റെ ഒരു ചേച്ചിയിലേക്ക് 6.5 പവനും 50,000 രൂപയും, പിന്നെ ഒരാൾക്ക് 90,000 രൂപയും, പിന്നെ 1.5 പവന്റെ സ്വർണ്ണം. അതിൽ കൊടുത്തെന്ന് പറഞ്ഞാൽ എല്ലാം ബസ്സിൽ എന്റേതാണ് മുമ്പേ കൊണ്ടുപോയത്. കൊണ്ടുപോയി ഒരു മാസത്തിനകം വെച്ച് എല്ലാം തിരിച്ചു തരാന്ന് പറഞ്ഞോണ്ടാണ് ഇതെല്ലാം വാങ്ങിക്കുന്നത്. പിന്നെ ഇതുപോലെ ഫോട്ടോ കിട്ടുമെന്ന്, പിന്നെ മൊബൈൽ നമ്പർ തന്ന്, അതെല്ലാം തന്നതും എല്ലാം അവിടെ അടിച്ച് മാറ്റിയെല്ലാം പോയി. ചേച്ചി എത്ര രൂപ പോയി? എൻ്റെ 50,000 രൂപയും 6.5 പവനും പോയി. ഇതെല്ലാം സത്യം പറഞ്ഞു. സ്വർണ്ണമായിട്ട് കൊടുത്തു? ഓ, സ്വർണ്ണമായിട്ട് വന്ന് സൊസൈറ്റിയിലൊക്കെ ഇരുന്ന് നിന്ന് എടുക്കുകയാണ്, കൂടെ വന്ന് എടുപ്പിച്ച് കൊണ്ടുപോവുകയായിരുന്നു ഇതെല്ലാം. ചേച്ചിയുടെ പേരെന്തോ? എൻ്റെ പേര് ശാന്ത. ഈ ദുർമന്ത്രവാദത്തിന്റെ പേരിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ ചിലർ പെട്ടുപോവാണ്. ഈ ചേച്ചിയൊക്കെ പെട്ടുപോയതാണ്, കാരണം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇങ്ങനെ നമ്മുടെ ഓരോ ആൾക്കാരിങ്ങനെ വന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഇലന്തൂരൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ അറിയാം. ഒരുപാട് പേര് പെട്ടുപോയതാണ്. പക്ഷെ അത്രയും വലിയ ക്രൂരമായ സംഭവം നടന്നില്ലെങ്കിൽ തന്നെയും ഈ ശ്രീകാര്യം പൗടിക്കോണത്ത് ഉളിയാഴ്ത്തുറ വെട്ടത്തു പോണം എന്ന് പറയുന്ന ജോയൽ നിവാസിൽ രമ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതൊക്കെ വലിയൊരു തട്ടിപ്പാണ്, കാരണം ഒരു ചേച്ചിയെ മുൻനിർത്തി അവരുടെ അയൽപക്കത്തുള്ള ബന്ധുക്കളെ ചേട്ടത്തിയെ അതുപോലെ അനിയത്തി അവരുടെ ആൾക്കാരെ കുറെ പേരെ പുറത്തുനിന്ന് രണ്ടുപേരെ അങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ട് 184,000 രൂപയും 10 പവനും തട്ടിക്കൊണ്ടുപോയി. പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് യാതൊരുവിധ അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. ഇതുപോലെയുള്ള ദുർമന്ത്രങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാകുമ്പോഴാണ് പോലീസും എല്ലാം ഉണർന്ന് പ്രവർത്തിക്കുക. ഇത് ശരിയല്ല, തീർച്ചയായും ഇവർക്ക് നീതി കിട്ടണം. പറ്റിയത് പറ്റി, മനുഷ്യന്റെ മനസ്സാണ്, ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം. പക്ഷേ ഇതൊരു കുടുംബത്തെ മൊത്തം ഇപ്പൊ നാട്ടുകാരൊക്കെ വളരെ വല്ലാത്ത രീതിയിലാണ് കാണുന്നത്. അവരങ്ങനെ ഒരു ദുർമന്ത്രവാദത്തിന് പിന്നാലെ പോയി, അല്ലെങ്കിൽ അങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ രമ്യ എന്ന് പറയുന്ന മന്ത്രവാദിനി കടന്നു കയറി ഇതിനകത്ത് പൂജയും കർമ്മങ്ങളുമായിട്ട് നിന്ന് ഇവരെ അടുപ്പിക്കാതെ വീടിനടുത്ത് ഓടിക്കുന്ന രീതിയിലായിരുന്നു. ഭിത്തിയിൽ നിന്ന് ജോര വരുന്നു, അവർക്കുള്ള കണ്ണിൽ നിന്ന് ജോര വരുന്നു, നെറ്റിയിൽ നിന്ന് ജോര വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഒപ്പിച്ചെടുത്തു. എന്തെങ്കിലും വളരെ പരിതാപന അവസ്ഥയാണ്. പള്ളിക്കൽ സ്റ്റേഷനിലാണ് അതിന്റെ പരാതി സ്ഥലം എന്ന് പറയുന്ന മടവൂര്. അപ്പോൾ ഈ പോളച്ചിറ വീട്ടിൽ ഈ ലീല ചേച്ചിയുടെ ദുരവസ്ഥ, അവർക്കൊരു അബദ്ധം പറ്റിപ്പോയി. പക്ഷേ ഇതുപോലെ ഇനിയും തട്ടിപ്പുമായി നടക്കുന്ന ഈ മന്ത്രവാദിനെ കണ്ടുപിടിച്ചിൽ ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകളും മറ്റുള്ള സ്ഥലത്ത് കിടന്ന പല വിഷയങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ചേച്ചി, അപ്പൊ ഇനി നിങ്ങളുടെ എങ്ങനെയാ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ? മുന്നോട്ട് നമ്മള് പിന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഇനി മേലോട്ട് തന്നെ നമ്മൾ പോകും. ഒരു ദുർമന്ത്രവാദിനി വന്ന് ഇവിടെ കിടക്കുന്ന ചേട്ടന്റെ വീട് കരസ്ഥമാക്കി അതിനകത്ത് ദുർമന്ത്രവാദം നടത്തിയ ഒരു സ്ഥലമാണ് കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ അവിടെ ഒരു പോളച്ചിറ വീട്ടിൽ ലീലച്ചേച്ചിയും നാണിച്ചേച്ചിയും ശാന്തചേച്ചിയും ഒക്കെ വളരെ കഷ്ടതയിലാണ്. കാരണം അവരുടെ പണവും പോയി, അവരുടെ അഭിമാനവും എല്ലാം പോയി എന്നുള്ളതാണ്. പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിലെ പരാതിയിൽ തീർച്ചയായും നടപടി എടുക്കണമെന്നാണ്. പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട മോണിറ്ററി കമ്മിറ്റിയിലൊക്കെ ഉള്ളതാണ് ഈ ലീലച്ചേച്ചി. എന്തായാലും സാധാരണക്കാരായതുകൊണ്ട് പോലീസ് അവരെ കൈവിടരുത്. തീർച്ചയായും ഇതുപോലെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി വലിയ വാഹനങ്ങളിലൊക്കെ വലിയ ടീമുകളെ നടക്കുന്ന ഒരുപാട് സുന്ദരികളായ മന്ത്രവാദിനികളുള്ള കാലമാണ്. തട്ടിപ്പാണതിന്റെ പ്രധാന വിഷയം, മന്ത്രവാദമൊന്നും ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ഗൂഢസംഘമുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളത് പള്ളികൽ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരുടെ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഒക്കെ ആവശ്യമാണ്. അവർക്ക് കൂടി അല്ലെങ്കിൽ നാണക്കേടായി പോകും. എന്തെങ്കിലും പള്ളിക്കൽ സ്റ്റേഷന്റെ പരിധിയിൽ നിന്നും മടവൂരിലെ പോളച്ചിറ വീട്ടിൽ നിന്നും ഈലച്ചേച്ചിയുടെയും കുറെ പേരുടെ ദുഃഖാവസ്ഥയൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഒരാളാണ് നേരിട്ട് ക്യാമറയിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രീൻ മീഡിയ വിഷൻ ചാനലും. അപ്പോൾ നമുക്ക് ആ ദുർമന്ത്രവാദിനിയെ പോലീസ് കൈയോടെ പിടികൂടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.